കൃത്യമായിട്ടുള്ള ആയിരാണോ? അതല്ല. കൃത്യമായിട്ട് ആയിരുന്ന നാമേ ഉള്ളു ഭഗവാന്. ഇപ്പോൾ ഓരോരോ ആളുകൾക്കും അവരവരുടെ ആ അറിവിനനുസരിച്ച് സഹസ്രനാമത്തെ തന്നെ എത്ര നാമം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതാ കണ്ടെത്താനായിട്ട് ഇതാ സാധിക്കും. എത്ര നാമം വേണമെന്നുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ആയിരല്ല, ആയിരം നാമം എന്ന് പറഞ്ഞാൽ അനേകം, ധാരാളം ധാരാളം നാമങ്ങളാണ് ഭഗവാൻ ഇതാ ഉള്ളത്. അതിൽ കുറച്ച് നാമങ്ങളൊക്കെ പാടെ നമ്മളിതാ ജപിക്കണം. അതാണ് വിഷ്ണു സഹസ്രനാമം. ഭീഷ്മ പിതാമഹരിക്ക് ഭഗവാന്റെ ആ നാമത്തിന്റെ മഹാത്മ്യം പറഞ്ഞിട്ട് മതിയാവുന്നില്ലേ? അദ്ദേഹം തന്റെ ജീവിതത്തിലെ കണ്ടതായ ഭഗവാന്റെ ഓരോ രംഗങ്ങളെയും ഓർത്തുകൊണ്ടാണ് ഓരോ നാമങ്ങൾ ഇതാ സൃഷ്ടിക്കുന്നത് അല്ലേ? വിശ്വസ്മൈ നമ വിഷ്ണവേ നമ വഷൽക്കാരായ നമ ഭൂതഭവ്യ ഭവൽ പ്രഭവേ നമ ഭൂതകൃതേ നമ ഭൂതഭൃതേ നമ വിശ്വസ്മൈ നമ. വിശ്വം മുഴുവനും നിലനിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഈ ലോകം മുഴുവനും ഭഗവാൻ തന്നെയാണ്. അതാണ് വിശ്വസ്മൈ നമ വിഷ്ണവേ നമ. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലെ? വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇവിടെ എത്തിച്ചേരുമ്പോൾ മുല്ലോർളി മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുന്നത് അല്ലേ. മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ വിഷ്ണു എന്നുള്ള ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ വിഷ്ണു എന്ന് പേര് കിട്ടിയത്? വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപനശീലത്തോട് കൂടിയവൻ, ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആളാണ് ഭഗവാൻ. ഭഗവാൻ എവിടെയാണുള്ളത് അല്ലേ? ഹിരണ്യകശിപ്പ് വന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു, നീയല്ലേ പറയണത് ലോകത്ത് മുഴുവനും ഭഗവാൻ ഉണ്ടെന്നുള്ളത്? എവിടെയാണ് ഈ വിഷ്ണു ഉള്ളത് ചോദിച്ചു. അപ്പം ഭഗവാനെ പറ്റി നന്നായിട്ട് പഠിച്ചയാളാണ് ആര്? ആര്? പ്രഹ്ലാദൻ അല്ലേ. അമ്മയുടെ ഉദരത്തിൽ തന്നെ വെച്ച് പഠിച്ചയാളാണ്. അങ്ങനെ പ്രഹ്ലാദൻ ഇപ്പോൾ പഠിച്ച് പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്രയധികം ഭഗവാനെ പറ്റി നന്നായിട്ട് പഠിച്ചയാൾ. അപ്പം പ്രഹ്ലാദൻ എവിടെ നോക്കുന്ന സമയത്തും ഭഗവാനെയാണ് കാണുന്നത്. എവിടെ നോക്കുന്ന സമയത്തും ഭഗവാനെയാണ് കാണുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ ചോദിച്ചു, എവിടെയാണ് ഈ ഭഗവാൻ ഇല്ലാത്തത്? എവിടെയാണ് ഈ ഭഗവാൻ ഇല്ലാത്തത്? എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ഇന്ന സ്ഥലത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇനി അച്ഛനിപ്പം അങ്ങനെ തോന്നണില്ല വെച്ചാൽ, അപ്പം ആ അച്ഛൻ്റെ ഹിരണ്യകശിപുവിൻ്റെ ഭാവത്തിൽ എവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെയൊക്കെ ആണിച്ചാൽ ഈ തൂണലുണ്ടോ? ആലോചിച്ച് നോക്കൂ, ആ മനസ്സ് എത്രത്തോളം ചെറുതായി വന്ന് ഭക്തന്മാരെ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ കാണുമ്പോൾ ചില ആളുകൾക്ക് സംശയം, ഇവിടെ ഉണ്ടോ ഭഗവാൻ അല്ലേ? ഈ തൂണലുണ്ടോ ഭഗവാൻ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛ ഞാൻ പറഞ്ഞില്ലേ ലോകം മുഴുവനും നിലനിൽക്കുന്നുണ്ട് ഭഗവാൻ എന്നുള്ളത്? എനിക്ക് എല്ലാ സ്ഥലത്തും സർവത്ര സകല സ്ഥലത്തും അതെ ഭഗവാനതാ കാണാനായിട്ട് ഇതാ സാധിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു സംശയം ഉണ്ട് വെച്ചാൽ നോക്കിക്കോളൂ. ഇനി തൂണിലാണുള്ളത്, അതാണ് അച്ഛന് തോന്നുന്നത് വെച്ചാൽ നോക്കിക്കോളൂ അല്ലേ. അപ്പം ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഭഗവാന് ഒരു പേര് ഇതാ കിട്ടിയത്. എന്താണ് പേര്? വിഷ്ണു എന്നുള്ള പേര് അല്ലേ. ആ വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ എവിടെയാണ് ഇരിക്കണത്? ഒരു വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇരിക്കണത്. ലോകം മുഴുവനും ഭക്തന്മാർ മുഴുവനും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ മുല്ലോർളി ദേവരായിക്കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവായിക്കൊണ്ട് അല്ലേ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കൊക്കെ അടുത്ത് നെല്ലായി എന്നല്ലേ ഇങ്ങനെ പറയാല്ലേ, നെല്ലായി അടുത്ത് അവിടെ സാക്ഷാൽ ഭഗവാൻ ഇവിടെ ഭാഗവതം കേൾക്കാനായിട്ട് നമ്മളെയൊക്കെ മുന്നിൽ അങ്ങനെ അതാ വന്നിരിക്കണം. ഓരോരോ ആൾക്കാരും ഇരിക്കുന്നത് പോലെ ഭഗവാനും ആ രൂപത്തിൽ നമ്മളെ കൂട്ടത്തിൽ ഇതാ വന്നിരിക്കും. അതാണ് ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത. സപ്താഹയജ്ഞങ്ങളെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ ഭഗവാൻ ഇരിക്കണത് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയായി കൃഷ്ണ ഇരിക്കണത് എന്നുള്ളത് അല്ലേ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭക്തന്മാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ കാണാനായിട്ട് ഇതാ സാധിക്കും. ഈ ഭക്തി ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനനുസരിച്ചാണ് കാണാതെ അവിടുന്ന് ഭക്തി ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എവിടെയായി ഭഗവാൻ ഉള്ളത് നമുക്ക് കാണുന്നില്ല. നമ്മളെ ഭക്തി ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്തോ ഭഗവാൻ എവിടെയാ ഇല്ലാത്തത്? ഭഗവാൻ അല്ലേ, എവിടെയാ ഇല്ലാത്തത്? ഭഗവാൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നയാളാണ് സാക്ഷാൽ ഭഗവാൻ. അതാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിന് ഇത്രയധികം പ്രാധാന്യം. ഇവിടെ ഭഗവാൻ ആയിരം നാമം ഉണ്ട് വെച്ചാലും വേറൊരു സഹസ്രനാമം എന്ന് പറയണ്ടേ, മാധവ സഹസ്രനാമം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയല്ല. ഇവിടെ എന്ത് സഹസ്രനാമ? വിഷ്ണു സഹസ്രനാമം. ആ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ
ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതായ ആ ഭഗവാനെയാണ് നമ്മൾ സഹസ്രനാമത്തോടു കൂടിയിട്ട് ഉപാസിക്കുന്നത്. അതാണ് വിഷ്ണു സഹസ്രനാമം. അതാണ് ജപയജ്ഞം എന്ന് പറയും. യജ്ഞത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്തിനാണ്? ജപയജ്ഞത്തിനാണ്. യജ്ഞാനം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ് എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്, ഭഗവത്ഗീതയിൽ വർണ്ണിക്കുന്നുണ്ട്. ജപയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, എന്താണ്? അതാണ് വിഷ്ണു സഹസ്രനാമ ജപം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതിനാണ് എന്ന് പറയുക ജപയജ്ഞം എന്ന് പറയുക. ഭഗവാന്റെ 1000 നാമങ്ങളും അതങ്ങനെ ജപിക്കാൻ, എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം. ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പിന്നെയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പിന്നെയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇപ്പം ചിലവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹസ്രനാമം ഇങ്ങനെ എപ്പോഴും ജപിക്കാൻ പറ്റില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിലെ ഏതെങ്കിലും നാമം ഇങ്ങനെ സ്വീകരിച്ച് അതേ നാമം തന്നെ ഇങ്ങനെ ജപിക്കാനായിട്ട് ഇതാ പുറപ്പെടും. അങ്ങനെ വിഷ്ണു സഹസ്രനാമത്തിന് അനവധി പ്രാധാന്യം ഉണ്ടാകും. അപ്പോൾ സഹസ്രനാമമൊക്കെ ജപിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ദേവനെ ഉപാസിക്കുമ്പോഴും എന്ത് വേണം? ആ ദേവൻ്റെ രൂപത്തിനെ നമ്മൾ മനസ്സിലേക്ക് ഇതാ നന്നായിട്ട് കാണണം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഏത് രൂപമാണ് മനസ്സിലേക്ക് ധ്യാനിക്കേണ്ടത്? അതാണ് ഇവിടെ കുറേ ധ്യാന ശ്ലോകങ്ങളുണ്ട്. അതിൽ ഒരു ധ്യാന ശ്ലോകമായിട്ട് വർണ്ണിക്കുന്നത് എന്താണ്? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്താകാരം, ആദ്യത്തെ ആ പദം തന്നെ ആലോചിച്ച് നോക്കൂലേ, ശാന്താകാരം, ശാന്തമായ ആകാരത്തോട് കൂടിയിട്ടല്ലേ നമുക്ക് ശാന്തി ഉണ്ടാവണോ സമാധാനം ഉണ്ടാവണോ? ഒറ്റ മാർഗ്ഗേ ഉള്ളൂ അത്രേ. എന്താ ഈ ഭഗവാൻ ഉപാസിക്കുക? ഭഗവാൻ ഉപാസിക്കുമ്പോൾ മാത്രമാണ് ശാന്തി ഉണ്ടാവുന്നത് അല്ലേ. 7-ാമത്തെ ദിവസം തക്ഷകൻ എന്ന പേരായിരിക്കുന്ന സർപ്പം വന്ന് കടിച്ച് ഈ ലോകത്തുനിന്ന് ശരീരം കണ്ട് ഉപേക്ഷിക്കേണ്ടവരാണ് ഞാനെന്ന് മനസ്സിലായപ്പോൾ, നല്ല അറിവുള്ള ആ പരീക്ഷത്തിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അനുഗ്രഹിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി നന്നായിട്ടറിയാം. പരീക്ഷത്തിന് ആ പരീക്ഷത്തിന് മരണം വരുന്ന മനസ്സിലായപ്പോൾ യാതൊരു പ്രയാസം ഉണ്ടായില്ല. അത്രേ ഓരോരോ ആൾക്കാരും ഓരോന്നിങ്ങനെ വന്ന് പറയുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. എന്താ പരീക്ഷത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗായത വിഷ്ണുഗാഥ, ഗായത വിഷ്ണുഗാഥ. ഭഗവാന്റെ ആ കഥകളെ പറയൂ. കൃഷ്ണന്റെ കഥ കേൾക്കുമ്പോഴാണോ ഒക്കെ മറക്കണത്? ഭഗവാന്റെ ആ കഥ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മളെല്ലതും മറക്കുക. ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോഴാണ് നമുക്ക് ശാന്തി ഉണ്ടാവുന്നത്, സമാധാനം ഉണ്ടാവുന്നത്. അപ്പൊ ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ്, സമാധാനത്തിനെ പ്രദാനം ചെയ്യുന്നതാണ് വിഷ്ണു സഹസ്രനാമം. ഇപ്പൊ സഹസ്രനാമം ജപിക്കുന്നതോടുകൂടി നമുക്ക് നല്ല ശാന്തി ഉണ്ടാകുന്നു. ശാന്താകാരം കണ്ടല്ലേ, ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ. ത്രിലോകി ഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. ത്രിലോകി ഗൃഹസ്ഥായ, ത്രിലോകി ഗൃഹസ്ഥനാണ് ഭഗവാൻ. നമ്മളൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്കൂലേ, നമുക്ക് ഏറെ കഴിഞ്ഞാൽ ഒരു ഭാര്യ, 2-ോ 3-ോ കുട്ടികൾ, എന്നിട്ട് ചെറിയൊരു വീട്, അതിനോട് ബന്ധപ്പെട്ട കുറച്ച് സ്ഥലം, ഇതൊക്കെ ഉണ്ടായിട്ടടക്കം നമ്മളുടെ മുഖത്ത് വരുന്നുണ്ടോ ശാന്തിയിൽ? നമ്മുടെ മുഖത്ത് എന്നാൽ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ എന്തൊരു ശാന്തിയാ അറിയില്ലേ. ശാന്താകാരം ഭുജഗശയനം, ഭുജഗശയനം അനന്തന്റെ പുറത്താണ് സാക്ഷാൽ ഭഗവാൻ അതാ ഇപ്പോ കിടക്കുന്നത്. ശരിക്കും അനന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനന്തം വേറിട്ടിട്ടുള്ള ഒരാളല്ല, അനന്തം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ. അപ്പൊ ഭഗവാന്റെ ആ വലിയ വലുപ്പത്തിനാണ് എന്ത് പറയണത്? അനന്തൻ എന്ന് പറയണത് അല്ലേ. ലോകം മുഴുവനും ഭഗവാനാണ്, പിന്നെ എങ്ങനെ അനന്തം വേറെ? അപ്പൊ ഭഗവാന്റെ ആ വലിയ വലുപ്പത്തിനാണ് എന്ത് പറയുക? അനന്തൻ എന്നതാ പറയണത്. അപ്പൊ അനന്തനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു സർപ്പത്തിന്റെ സ്വരൂപത്തിൽ നമുക്കതാ ധ്യാനിക്കാൻ സാധിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അനന്തന്റെ പുറത്ത് കിടക്കുന്ന ഭുജഗശയനം, അനന്തന്റെ പുറത്ത് കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ. ഇപ്പൊ സാധാരണ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ രോഗം ഇല്ലാതാവാൻ ജപിക്കുന്ന ഒരു 3 നാമം ഉണ്ടാ പറയും, അതിനാണ് നാമത്രയം എന്ന് പറയും. നാമത്രയം ഏതൊക്കെയാണ് നാമത്രയം? അച്യുത അനന്ത ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ.
അച്യുതാനന്ദ ഗോവിന്ദ എന്ന് ജപിച്ചാൽ മതി. എന്നാൽ എല്ലാ രോഗവും ഇല്ലാതായിട്ട് ഇതാ തീരുന്നു. അപ്പൊ അനന്ത എന്ന് പറഞ്ഞാൽ തന്നെ രോഗത്തിനെ ഇല്ലാതെയാക്കുന്ന ആളാണ്. അമ്മഹ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ, പാപത്തിനെ ഇല്ലാതാക്കുന്ന ആളാണ് ഈ അനന്തൻ. അപ്പൊ അനന്തനെ മനസ്സിലേക്ക് ധ്യാനിക്കുന്നതോടുകൂടി തന്നെ രോഗങ്ങൾ ഇല്ലാതാവുന്നു. വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ രോഗാത്തോ മുച്ചതേ രോഗാൽ ബന്ധോ മുച്ചേത ബന്ധനാത്, രോഗാർത്ഥോ മുച്ചതേ രോഗാൽ. രോഗാർത്ഥ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ 632 എന്നർത്ഥം. അക്ഷരത്തിനെ അക്കാക്കാൻ പഠിക്കുക, അക്കത്തിനെ അക്ഷരാക്കാൻ പഠിക്കുക, അല്ലെ? കടപയാദിയൊക്കെ പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അക്ഷരത്തിനെ അക്കാക്കാം, അക്കത്തിനെ അക്ഷരാക്കാം. സാധാരണ കേട്ടിട്ടുണ്ട് കമ ഒന്ന് മിണ്ടിപ്പോവരുത് എന്നൊക്കെ, അല്ലെ? കമ ഒന്ന് മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാമ എന്നുള്ള അക്ഷരം മാത്രം പറയരുത് എന്നാ. ആ അതല്ല, കമ എന്ന് മിണ്ടിപ്പോവരുത് പറഞ്ഞാൽ 51 അക്ഷരവും പറയരുത്. അതെങ്ങനെയാ വരിക? അതിപ്പോ അക്ഷരവും അക്കൊക്കെ എങ്ങനെയാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 0 ഇങ്ങനെയാണ് എഴുതി കഴിഞ്ഞാൽ ക മ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ക മ എന്ന് പറഞ്ഞാൽ 15, അല്ലേ? അപ്പൊ തിരിച്ചിട്ടാൽ എത്രയായി? 51 ആയി. അതേപോലെ രോഗാർത്ഥ എന്ന് പറഞ്ഞാൽ 632. അപ്പൊ 632 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ രോഗങ്ങൾ ഇല്ലാതായിട്ട് തീരുന്നു. അങ്ങനെ അക്കത്തിനെ അക്ഷരാക്കാനും അക്ഷരത്തിനെ അക്കാക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസം. നമ്മളെ വീട്ടിലൊക്കെ പോയിട്ട് ഇപ്പോ ആൾക്കാരെ പേരൊന്നും വിളിക്കണ്ട, എന്താ വിളിച്ചാൽ മതി? അക്കം വിളിച്ചാൽ മതി. 432 എന്നിട്ട് വാന്ന് പറഞ്ഞാൽ ആ പേരിലെ ആള് അടുത്തേക്ക് ഇതാ വരും, അല്ലേ? നമ്മളെ ഫോൺ നമ്പറൊക്കെ നമുക്ക് എന്താക്കാം? ആ ഓരോ പേരാക്കാൻ പറ്റും. എന്താ ഫോൺ നമ്പർ എത്രയാണ്? ശ്രീകൃഷ്ണ ശരണം മമ, ഇതാണ് എൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ ഫോൺ നമ്പർ എന്ന് മനസ്സിലായി, അല്ലേ? അപ്പോൾ നമ്മളുടെ ആ കാറിൻ്റെ നമ്പറൊക്കെ എന്താക്കാം? നമുക്ക് ഓരോ പേരാക്കാം. പേരാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല. ചില ആൾക്കാർക്ക് അക്കങ്ങൾ ഓർക്കാനാവും പ്രയാസം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് രോഗാർത്ഥ എന്ന് പറഞ്ഞാൽ 632. 632 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ഇല്ലാതാവുന്നു. അതാണ് അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു. സാധാരണ നമ്മുടെ രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിനൊക്കെ ചികിത്സിക്കാൻ എങ്ങടാ പോവുക? ഡോക്ടർമാരുടെ അടുത്തേക്ക്, അല്ലേ? അപ്പൊ അവരൊക്കെ നടത്തുന്നതായിരിക്കുന്ന സ്ഥാപനങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹോസ്പിറ്റലിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു എംബ്ലം ഉണ്ടായിരിക്കും. എന്താണ്? എന്താണ്? ഒരു ശൂലത്തിൻ്റെ മുകളിൽ ഒരു സർപ്പം ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത് കാണാം, അല്ലേ? കണ്ടല്ലേ? അല്ലെ, അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഡോക്ടർമാരുടെയൊക്കെ വാഹനമൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ആ വാഹനത്തിൻ്റെ മുകളിലൊക്കെ എന്താ എംബ്ലം ഉണ്ടാവുക? ഒരു ശൂലത്തിൻ്റെ മുകളിൽ ആ ഒരു സർപ്പം ഇങ്ങനെ തിരിഞ്ഞ് കിടക്കും, അല്ലേ? ഏതാ ഈ സർപ്പം? ആ സർപ്പത്തിൻ്റെ പേരാണ് അനന്തൻ. അനന്തൻ എന്നാണ് ആ സർപ്പത്തിൻ്റെ പേര്. അപ്പോൾ ഈ അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഉപാസിക്കുമ്പോൾ, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോടുകൂടി നമ്മളെ രോഗങ്ങളൊക്കെ അതാ ഇല്ലാതായിട്ട് തീരുന്നു. അത്രയധികം പ്രാധാന്യമാണ് വിഷ്ണു സഹസ്രനാമത്തിന്. ഇങ്ങനെ ഭുജഗശയനം പത്മനാഭം, ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? പത്മനാഭനാണ് ഭഗവാൻ. പത്മനാഭൻ എന്ന് പറഞ്ഞു വെച്ചാൽ അല്ലേ, സാക്ഷാൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്നതായിരിക്കുന്ന താമരപ്പൂവിലാണ് ഭഗവാൻ ഇതാ ഇപ്പോ സൃഷ്ടിക്ക് അധികാരിയായിരിക്കുന്ന ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത്. നമ്മളൊക്കെ ബ്രഹ്മാവിലൂടെയാണ് ഈ ലോകത്ത് ഇതാ വന്നു ചേർന്നത്. ബ്രഹ്മാവ് എവിടെയായിരിക്കണത്? എവിടെയാണ്? താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. എന്താ താമരപ്പൂവിന്റെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ, അല്ലേ? താമരപ്പൂവില് വെള്ളം വീണു കഴിഞ്ഞാൽ വെള്ളവും താമരപ്പൂവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നമ്മളങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് താമരപ്പൂവിനെ പോലെ മനോഹരമായിരിക്കുന്ന കണ്ണുള്ള, താമരപ്പൂവിനെ പോലെ മനോഹരമായിരിക്കുന്ന പാദമുള്ള. ഭഗവാന്റെ കണ്ണൊക്കെ താമരപ്പൂവിനോടാണ് ബന്ധപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ താമരപ്പൂവിൽ വെള്ളം വീണു കഴിഞ്ഞാൽ വെള്ളവും പൂവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളെ കണ്ണുകൊണ്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും കണ്ടോളൂ, പക്ഷെ അതിലൊന്നും വിശ്വസിക്കണ്ട. ഇതൊന്നും എന്നുണ്ടാവും, എന്നുണ്ടാവും എന്ന് വിചാരിച്ചാൽ അബദ്ധമായിട്ട് ഇതാ മാറിയില്ലേ? എന്നും നിലനിൽക്കുമോ അതൊക്കെ വെറുതെ വിചാരിക്കുക. അപ്പൊ നാളത്തേക്ക് ഇല്ലാതാവുന്നതാണ് ഈ ലോകം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പത്മനാഭം. ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്നതായിരിക്കുന്ന താമരപ്പൂവിലാണ് ബ്രഹ്മാവിനെ ഇരുത്തിയത് ഭഗവാൻ. നമ്മളൊക്കെ ബ്രഹ്മാവിൽ നിന്നുണ്ടായത്,
അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഒരു പേര്, എന്താണ്? കായം എന്നുള്ള പേര് അല്ലേ. കായം എന്ന് കേട്ടല്ലേ, സാമ്പാറിൽ കിട്ടുന്ന കായല്ല. കായം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശരീരം അല്ലേ. കായം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായത്. ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥം. അങ്ങനെ ഓരോ അക്ഷരത്തിന് ഓരോ ദേവതമാരെ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് കായം എന്നുള്ള പേര് ഇതാ കിട്ടിയത്. അപ്പൊ ബ്രഹ്മാവ് ഇരിക്കുന്നത് താമരപ്പൂവിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ ലോകത്തെ കണ്ടുകൊണ്ട് എന്ത് വേണമെങ്കിലും കണ്ടോളൂ, പക്ഷെ അതിനൊന്നും വല്ലാതെ വിശ്വസിക്കണ്ട. അതൊക്കെ എന്നുണ്ടാവും എന്നുണ്ടാവും വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ കരയേണ്ടതായിട്ട് ഒരു അത്രയേ ഉള്ളൂ അല്ലേ. അതങ്ങോട്ട് നഷ്ടപ്പെട്ട സമയത്ത് എന്തൊരു കരച്ചിലാന്നാ വിചാരിച്ചത്. ചില ആൾക്കാരൊക്കെ അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു കരച്ചിലുണ്ട കണ്ടത്. പോയില്ലേ ഭഗവാനേ ഭഗവാനേ, മരിച്ചു പോയി മരിച്ചു പോയി മരിച്ചു പോയി പറഞ്ഞല്ലേ. മരിച്ചിട്ട് എങ്ങോട്ട് പോകാനേ അങ്ങോട്ടും പോകണമെന്നില്ല. ഇതറിയാത്തത് കൊണ്ടാ കരയേണ്ടത് അല്ലേ. മരിച്ചിട്ട് എങ്ങോട്ട് പോകാനേ അങ്ങോട്ടും പോകണമെന്നില്ല. എങ്ങോട്ടോ പോയി എന്ന് വിചാരിച്ചിട്ട് വേറെ ചില ആൾക്കാരെ ഇരുന്ന് കരയും. മരിക്കുന്ന സമയത്ത് ഇരുന്ന് കരയും, എനിക്കില്ലാതെയായല്ലോ ഭഗവാനെ, എനിക്ക് റേഷൻ പീടിയെ പോകാനാളില്ലാതെയായല്ലോ ഭഗവാനെ, എനിക്ക് സാധനം വാങ്ങിച്ചുകൊണ്ടിരാൻ ആളില്ലാതെയായല്ലോ. അപ്പൊ അവര് നല്ല വിവരമുള്ള ആൾക്കാരാണ്. എനിക്കില്ലാതെയായി അത്രയേ ഉള്ളൂ അല്ലേ, വേറെ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാം അല്ലേ. അപ്പൊ ശരിക്കും മരിച്ചിട്ട് എങ്ങനെ പോകണില്ല. എവിടെയാ ഇരിക്കണത്? ഇവിടെ തന്നെയാണ് ഇതാ ഇരിക്കണത് അല്ലേ. അപ്പൊ ഇതൊക്കെ നാളത്തേക്ക് ഇതാ ഇല്ലാതാവുന്നതാണ്, മാറ്റം സംഭവിക്കുന്നതാണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് താമരപ്പൂവിലാണ് ഭഗവാൻ ബ്രഹ്മാവിനെ ഇതാ ഇരുത്തിയിട്ടുള്ളത്. സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതിന്റെ ദേവതയാണ് സാക്ഷാൽ ഭഗവാൻ അല്ലേ. സൃഷ്ടി സ്ഥിതി സംഹാരം, സൃഷ്ടി ചെയ്യാൻ ഭഗവാൻ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. സംഹാരമൂർത്തിയായിട്ട് സാക്ഷാൽ ഭഗവാൻ മഹാദേവനെയാണ് ഏർപ്പാടാക്കിയത്. സംഹാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം അല്ലേ? എന്തിനാ സംഹാരം എന്ന് പറയുക? എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത് അതാക്കി തീർക്കുന്നതിനാണ് സംഹാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇല്ലാതാക്കാൻ പറ്റില്ല. പല ആൾക്കാരും വിചാരിക്കും ഇല്ലാതെയാക്കുക അല്ലേ, ഇല്ലാതെയാക്കാൻ സാധിക്കൂ. മണ്ണ് കൊണ്ട് കുളം ഉണ്ടായിക്കഴിഞ്ഞാൽ കുളത്തിൻ്റെ രൂപത്തിനെ മാറ്റുക എന്നല്ലാതെ മണ്ണിന് ഇല്ലാതെയാക്കാൻ പറ്റില്ല. സ്വർണം കൊണ്ട് ഒരു ആഭരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആഭരണത്തിൻ്റെ രൂപം മാറ്റാൻ പറ്റുന്നല്ലാതെ സ്വർണത്തിന് ഇല്ലാതാക്കാൻ പറ്റൂ? സ്വർണത്തിന് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ രൂപം നമുക്ക് മാറ്റാം, ഇങ്ങനെ മാറ്റം അത് നടത്തുന്നയാളാണ് ആര്? സാക്ഷാൽ മഹാദേവൻ നടത്തുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരം, ഇങ്ങനെ സൃഷ്ടിയെയും സംഹാരത്തിനെയും പരിപാലിക്കുന്നയാളെയാണ് ആര് പറയുക? ആര്? സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ. സൃഷ്ടിയെയും പരിപാലിക്കുന്നു, സംഹാരത്തിനെയും പരിപാലിക്കുന്നു. അങ്ങനെയൊക്കെ നടന്നാൽ മതി, അങ്ങനെയൊക്കെ നടന്നാൽ മതി എന്ന് പറഞ്ഞ് ഇതിനൊക്കെ മൂല കാരണമായിട്ട് നിൽക്കുന്നയാളാണ് സാക്ഷാൽ മഹാവിഷ്ണു. എല്ലാത്തിനെയും പരിപാലിക്കുന്നു. അതാണല്ലോ ഭാഗവതത്തിൽ ഇനി പല ആൾക്കാരും ഭഗവാന്റെ അടുത്ത് വന്ന്, പല ദേവന്മാരും ഭഗവാന്റെ അടുത്ത് വന്ന് വീണ് നമസ്കരിക്കുന്നത് കാണാം. ബ്രഹ്മാവ് നമസ്കരിക്കുന്നു, സകല ദേവീ ദേവന്മാരും ഭഗവാനെ നമസ്കരിക്കുന്നു. അപ്പൊ സൃഷ്ടിക്ക് അധികാരിയായിരിക്കുന്ന ബ്രഹ്മാവിനെയും ആരാ പരിപാലിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ് അല്ലേ. സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാനോട് അങ്ങനെയൊക്കെ മതിയിട്ടോ, അങ്ങനെയൊക്കെ നടത്തിയാൽ മതിയിട്ടോ അത് പറയുന്നയാളാണ്. അപ്പോ കപലനയനം യോഗി ഹൃദ്ധ്യാനഗമ്യം, യോഗീശ്വരന്മാരെല്ലാ സമയത്തും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭഗവാനെയാണ്. ഭവഭയഹരം, ഈ ലോകത്തിൽ നിന്നും വരുന്നതായ എല്ലാവിധ ഭയത്തിനെയും ഇല്ലാതെയാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹമുണ്ടോ, ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിച്ചാൽ മതി. അപ്പൊ സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്ര പ്രാവശ്യം ജപിക്കുക. അതിനാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. നമുക്കും വിഷ്ണു സഹസ്രനാമ പാരായണത്തോടുകൂടി ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കാം. ഗോവിന്ദനാമസങ്കേർത്തനം, പുസ്തകം കയ്യിലുള്ള ആൾക്കാർക്ക് നോക്കി പാരായണം ചെയ്യാം, കാണാതെ അറിയുന്നവര് കാണാതെ ജപിക്കും. ശുക്ലാംബരധരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവയോഗൈകനാഥം. കണ്ണടച്ച് കഴിയുന്നതും നേരെ നട്ടലൊക്കെ നോർത്തി കഴിയുന്നതും നേരെ ഇരിക്കാൻ വേണ്ടി ഇതാ ശ്രമിക്കുക. ഇതിനിട മൂന്ന് പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് പ്രണവം ജപിക്കുക. ഓ
കണ്ണ് തുറന്ന് പുസ്തകം കയ്യിലുള്ള ആളുകൾ നോക്കി പാരായണം ചെയ്യാം. കാണാതെ അറിയുന്നവരെ കാണാതെ ജപിക്കും. വിശ്വം വിഷ്ണുർവഷൽക്കാരോ ഭൂതഭവൽ പ്രഭു ഭൂതകരഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാരമാത്മാരമാഗതി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവ യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര ശ്രീമാൻ കേശവ പുരുഷോത്തമ ഭൂതാദിർനിധിരംഭോ അപ്രമേയോ ഋഷികേശ പത്മനാഭൂമര പ്രഭു വിശ്വകർമാ മനുസ്തസ്തവിരോധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന പ്രഭൂതസ്ത്രികുഗ്ധമാപവിത്രം മംഗളം പരം ഈശാനപ്രാണതപ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർശ കൃതജ്ഞ കൃതിരാത്മവാൻ സുരേശ ശരണം ശർമാ വിശ്വരേതാ പ്രജാഭവാ അഹ സംവത്സരോ വ്യാള പ്രത്യേ സർവദേശന അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകരമേയാത്മാ സർവയോഗ വിനിസൃത വസുർവസുമനാ സത്യ സമാത്മാ സംവിദ സമ അമോഘ പുനരീകാക്ഷോ വൃഷകർമാ വൃഷാതി രുദ്രോ ബഹുശിരാമിബ്രഹുഷിയോ നിശുചിശ്രവാ അമൃത ശാശ്വതസ്താണുരുവരാരോഹോ മഹാതപാ സർവജ സർവവിദ്ഭാനു വിശ്വക്ഷേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിദ്കവി യോഗാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദം ശ്രുഭുജ രാജിഷ്ണു ഭോജനം ഭോക്താ സഹിഷ്ണു ജഗദാദിജ അനഘോ വിജയോ ജേതാ വിഷയോ നി പുനർവസു വേന്ദ്രോ വാമന പ്രാംശൂരമോഘ ശിശിരൂചിത അതീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോയമ വിദ്യോ വൈദ്യസുദാരോഗി വിരഹാ മധുവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാഗതി അനിർദ്ദേശ്യമു ശ്രീമാൻ മേയാത്മഹാദൃത് മഹേശ്വാസോ മഹീ ഭക്താ ശ്രീനിവാസ സുതാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി മരീചീർദമനോഹം സസുവർണോ ഭുജഗോത്തമ ഹിരണ്യനാഭ സുതപാ പത്മനാഭ പ്രജാപതി അമൃത്യു സർവദൃക് സിംഹാസംഘാതാ സന്ധിമാന്തിര അജോതു മർഷനശാക്താ ശുദ്ധാത്മാ തുരാരിഹ ഗുരുർഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷത്രഗ്വീ വാചസ്പതിരുദാരധീ അഗ്രനേർഗ്രാമണി ശ്രീമാൻ അയോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാൽ ആവർത്തനോ അനുവൃത്താത്മാ സമൃദ്ധ സംരമർദ്ദന അഹസംവർത്തകോ വന്യരനിജോ ധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃഗ്വിശ്വഭുജിഭു സത്കർത്താ സത്കൃത സാധുർജന്യുർനാരായണോ നര അസംഖ്യയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃശുചി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപാ സിദ്ധിത സിദ്ധിസാധന വൃഷാഖീ വൃഷഭോ വിഷ്ണു വൃഷവർവാ വൃഷോദര വർദ്ധനോ വർദ്ധമാനച്ച വീക്തശ്രുതിസാഗര സുഭുജോ ദുർധരോ വാഗ്മീ മഹേന്ദ്രോ വസുധോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിവിഷ്ടപ്രകാശന ഓജസ്തേജോ ദുരിതര പ്രകാശാത്മാ പ്രതാപന രദ്ധസ്പട്ടാശ്രോ മന്ദ്രചന്ദ്രാംശുഭാസ്കരദ്യുതി അമൃതാംശുദ്ധോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗദസ്സേതു സത്യധർമ്മപരാക്രമ ഭൂതഭവ്യഭവനാഥ പവന പാവനോ നില കാമദാ കാമകൃക്കാന്താമക്കാമപ്രദ പ്രഭു യുഗാദികൃത്യുഗാവർത്തോ നൈകമായോ മഹാസന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദതി ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ടാശിഖണ്ഡീന ഷോഭുഷ ക്രോധാത്മകൃത്കർത്താ വിശ്വബാഹും മഹീധര അച്യുത പ്രതിധ പ്രാണപ്രാണദോ വാസവാനുജ അപാമ്യതിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ധസ്കന്ധരോ ധുര്യോ വരദോ വായുവാദന വാസുദേവോ ബൃഹദ്ഭാനു ആദിദേവ പുരന്തര അശോകസ്താരണസ്താര ശൂരശൗരജ്ഞനേശ്വര അനുകൂലശരാവർത്ത പത്മീ പത്മനിഭീക്ഷണ പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃദ് അകീർഗർഭോ വൃദ്ധാത്മാ മഹാശോ ഗരുഡധ്വജ അതുലശരഭോ ഭീമ സമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീമാൻ സമിതിഞ്ജയ വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുദ്ദാമോദര സഹ
അഹീധരോ മഹാഭാഗോ ഭഗവാനവിദാശന ഉദ്ഭവക്ഷോഭണോ ദേവർഷി ഗർഭ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനതോ ധ്രുവ പരർഹി പരമസ്പർത്തുഷ്ട പുഷ്ട ശുഭേക്ഷണ രാമോ വിരാമോ വിരജോ മാർഗോ നയോ നയോ നയ വീരശക്തിമരാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിരുത്തമ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണുത പ്രഭു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഭോക്ഷജ ഋതു സുദർശനകാല പരമേഷ്ഠീ പരിഗ്രഹ ഉഗ്ര സംവത്സരോ രക്ഷോ വിശ്രാമോ വിശ്വനിക്ഷിണ വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം വീരമവ്യയം അർദ്ധോനർദ്ധോ മഹാദോഷോ മഹാഭഗോ മഹാധന അനിർവിർണസ്തവിഷ്ണോ ദുർധർമ്മിയോഗോ മഹാമഹ നക്ഷത്രമേനക്ഷത്രീക്ഷമക്ഷാമ സമീഹര യജ്ഞോ മഹേജ്യക്രതുചക്രം സദാംഗതി സർവദേശീ വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുഹൃദസുമുഖ സൂക്ഷ്മസുഖോഷസുഖൃ മനോഹരോ ജനക്രോധോ വീരബാഹുവിദാരണ സ്വാപനശ്രമശോ വ്യാപീനൈകാത്മാനൈകധർമ്മവൽസരോ വത്സരോ വത്സീ രത്നഗർഭോധനേശ്വര ധർമ്മഗുധർമ്മകൃധർമ്മീ സരസക്ഷരമക്ഷരം അവിജ്ഞാതാസഹസ്രാംശു വിധാതാകൃതലക്ഷണ ഗമസ്തിനേമീ സത്വസ്ഥാസുഖോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഗുരു ഉത്തരോ ഭവദുർഭോക്താ ജാനഗമ്യ പുരാതന ശരീരഭൂതഭൃദ്ഭോക്താ കവീന്ദ്രോ ഭൂരിദക്ഷിണ സോമഭോ ഹൃദവ സോമാ പുരിജിത് പുരുഷത്തമ വിനയോജയ സത്യസന്തോ ദശാർഘ സാക്കുദാമ്പതി ജീവോ വിനീതാസാക്ഷി മുകുന്ദോ മിതവിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദർശിയോന്ദക അജോ മഹാർഘ സ്വാഭാവ്യോ ജിനാമി പ്രമോദന ആനന്ദോ നന്ദനോനന്ദ സത്യധർമാ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദനീപതി ത്രിപദത്രിദശാധ്യക്ഷോ മഹാശങ്കൃതാന്തഗ്രഹി മഹാവരാഘോ ഗോവിന്ദ സുഷേണ ജനകാംഗതി കുഷ്യോ ഗഭീരോ ഗഹനോ ഗുപ്തചക്രഗദാധര വേദാസംഗോജിലകൃഷ്ണോ ദൃഢസംഘർഷണോച്യുത വരുണോ വരുണോ വൃക്ഷ പുത്തരാക്ഷോ മഹാമന ഭഗവാൻ ഭഗവാൻ അന്തീവനമാലീനരായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണു ഗിരിസത്തമ സുധന്വാഗണ്ഡപരശുദ്ധാരുണോ തിരുവണപ്രദ ദിവ്യാസോ വാചസ്പതിരയോരിച ത്രിസാമസാമയസാമാ നിർവാണം ഭേഷജം സംന്യാസകൃക്ഷമശാന്തോ നിഷ്ടാശാന്തിപരായണം ശുഭാംഗശാന്തിദസൃഷ്ടാ കുമുദകുകുലേശിയ ഗോഹിനോ ഗോപുതിർഗോപ്താ വൃഷഭാഷോ വൃഷപ്രിയ അനിർവർത്തി നിവൃത്താത്മാ സംക്ഷേപ്താ ക്ഷമത്രിശിവ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീമതി ശ്രീമദാംബര ശ്രീരശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമൻലോകത്രയാശയ സുക്ഷശൃംഗശരാനന്ദോ നന്ദിജ്യോതിർഗണീശ്വര വിജിതാത്മാവിധേയാത്മാ ശക്തി ശ്രീമസംശയ സുദീർണ ചവരക്ഷുരനീശ്വരസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭുദുർവിശോകശോകനാശന അതിഷ്വാനക്ഷിതകുംഭോ വിശുദ്ധാത്മാ ശോധന അനിരുദ്ധോ പ്രതിരഥ പ്രത്യുഗ്നോ മിതവിക്രമ കാലമേമിനിഹാവീര ശൗരി ശൂരജനീശ്വര ത്രിലോകാത്മാ ലോകേശ കേശവ കേശിഹാഹരി കാമദേവ കാമപാലകാമീ കാന്തകൃതാകമ അനിർദ്ദേശവ ഗുരുവിഷു വീരോരന്തോ ധനഞ്ജയ ബ്രഹ്മണ്യോ ബ്രഹ്മതത് ബ്രഹ്മ 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 വിവർജന ബ്രഹ്മവിബ്രാഹ്മണോ ബ്രഹ്മീ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമാ മഹാതേജാമഹോരുക മഹാദ്രു മഹായുജ്വാ മഹായജ്ഞോ മഹാഹവി തവ്യസ്തവ പ്രിയ സ്തോത്രം സുതി സ്തോദാഹരണപ്രിയ പൂർണ പൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ മനോജവത്തീർത്ഥകരോ വസുരേതാ വസുപ്രദോ വാസുദേവോ വസുരു വസുമനാഹവി സദ്ഗരീ സത്കൃതി സത്താ സദ്ഭൂരി സത്പരായണ ശൂരസേനോ ഇരുശ്രേഷ്ഠ സന്നിവാസസുയാമുന ഉദാവാസോ വാസുദേവ സർവാസുനിലയോ നല ഗർഭാദർഭദോ ദുഃഖോ ദുഃഖരോധാപരാധിക വിശ്വമൂർത്തി മഹാമൂർത്തി ദീപ്തമൂർത്തിരമൂർത്തിമൻ അനേകമൂർത്തിരവ്യക്തക്ഷരമൂർത്തീശ്വരാനന ഏകോനൈകസവക്കിം യത്തൽപദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല സുവർണവർണോ ഹേമാംഗോ വരാംഗചന്ദനാംഗതി വീരഹാവിഷമശൂന്യോക്താശീർദലശ്ചര അമാനീ മാനദോ മാന്യോ ലോകസ്വാമീ ലോകധൃ സുമേധാമേധോരന്യ സത്യമേധാധരാധര തേജോ വൃഷോരിധര ശർവശസ്ത്രഭൃതംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗരാഗ്രജ
ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർക്കരി ചതുരാത്മാ ചതുർഭാവ ചതുർവേന വിനേകപാൽ ക്ഷമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുർദി ക്ഷമാ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ നിരാലിഹാ ശുഭാംഗോ ലോകസാരംഗ സുനന്ദു സന്ധുവേധന ഇന്ദ്രകർമാ മഹാകർമാ കൃതകർമാ കൃതാഗമ ഉദ്ഭോ സുന്ദര സുന്ദോരക്തനാഭ സുരോജന അർക്കോ വാചശര ശൃംഗി ജയന്ത സർവവിജയി സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വരാ മഹാഹൃദോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി കുമുദ കുന്ദരകുന്ദ പർജന്യ പാവനോ വില അമൃതാശോ അമൃതവഭു സർവജ്ഞ സർവലോഭ സുലഭ സുവർദ സിദ്ധ ശത്രുജി ശത്രുധാപന നിഗ്രോധോ ദുംബുലോ ശുദ്ധാനൂരാന്ത്ര നിഷൂദന സഹസ്രാർച്ചി സപ്തജിഹ്വാ സപ്തൈധാ സപ്തവാചന അമൂർത്തിരഗോചിന്യോ ഭയഗൃഭയനാശന അനൂർബൃഹത്യശസ്തൂലോ ഗുണഭിന്നർഗുണോ മഹാൻ അഭൃതസുഹൃതസ്വാസ്യപ്രാഗുംശോ വംശവർധന ഭാരവൃത്കഥോ യോഗീ യോഗീശ സർവഗാമക ആശ്രമശ്രമണക്ഷാമ സുവർണോ വായുവാകന ധനുർധരോ ധനുർവേദോ ദണ്ഡോദമൈദാർമ അപരാജിത സർവസഹോ നിയന്ദാനേമോയമ തത്വാൻ സത്യ സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന വികായ ശകലിർജ്യോതി സൂര്യർഭൂതഭൃതി ബഹോ രവിർവിരോചന സൂര്യ സവിദാരി വിരോചന അനന്തോ ഹുതഭുഭോക്താ സുഭദോ നൈകജോ ഗ്രിയ അനിർവിർണ സദാമർഷീ ലോകാധിഷ്ഠാനമത്ഭുത സനാൽ സനാതനതമ കപിലക്കപിരവ്യയ സ്വസ്തിര സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിഭുക് സ്വസ്തിദീക്ഷണ അരൗന്ദ്രകുണ്ടലീ ചക്രീ വിക്രമ്യോർജിതശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിരശർവരീകര അക്രൂരപേശരോ ദിക്ഷോ ദിക്ഷണക്ഷമണം വര വിദ്വത്തമോ വീരഭയ പുണ്യശ്രവണകീർത്തന താരണോ ദുഷ്കൃതിയാ പുണ്യു സ്വപ്നനാശന ദേഹാരക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത അനന്തരൂപോനന്ദർജിതമന്യുർഭയാവഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാദിർഭുർഭുവോ ലക്ഷ്മീ ശ്രീരോ രുദ്രം യഥാ ജനനോ ജനജന്മാതിർ ഭീമോ ഭീമപരാക്രമ ആധാരനിലയോ ധാതാപ്രഹാസ പ്രജാതര ഊർധ്വജ പദാചാര പ്രാണത പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിരേകാത്മാ ജന്മ മൃത്യുജരാദിക ഭൂർഭുവസ്തരുസ്താര സവിദാ പ്രവിദാമഹ യജ്ഞോ യജ്ഞമതിർയജ്വാജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞാന്തൃത്യജ്ഞകുഹ്യമന്യനാദേവജാത്മയോനിസ്വയം ജാതോ വൈഘാനസാമഗായന ദേവകീനന്ദനസൃഷ്ടാ പീശപാവനാശന സംഗമൃന്ദദേശ ശ്രീ സാന്ദ്രദ്വാരദാതര തദാംഗവാചക്ഷോഭ്യ സർവപ്രഹരണായുധ ശ്രീസർവപ്രഹരണായുധ ആത്മയോരി സ്വയം ജാതോ വൈഘാന സാമഗായന ദേവകീനന്ദന സൃഷ്ടാക്ഷിദീശ പാപനാശന നമ്മൾ സാധാരണ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ യാത്രയിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനാ ശ്ലോകമാണ്. നമ്മളെ ജീവിതം തന്നെ വലിയ ഒരു യാത്രയാണ്. എവിടെ നിന്നാണോ ഇങ്ങോട്ട് എത്തിച്ചേർന്നത് നമ്മൾ അതുവരെ എത്തിച്ചേരും. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നമുക്കിത് ആ യാത്ര ഉണ്ട്. അപ്പം ഈ യാത്രയിൽ ഒരു പ്രയാസവും ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ആ സമയത്തൊക്കെ ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതായ ശ്ലോകമാണ്. എല്ലാവർക്കും ഒരുമിച്ചതാ ജപിക്കാം. വനമാലി ഗതി ശാർഗി ശംഖി ചക്രീച്ച നന്ദകി ശ്രീമൻ നാരായണോ വിഷ്ണു വാസുദേവോ വിരക്ഷതു. ഇതാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്ന ശ്ലോകങ്ങൾ തന്നെ. വനമാലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വനമാല എന്ന് പറഞ്ഞാൽ അല്ലേ, വനമാല പറഞ്ഞാൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന അഞ്ച് തരത്തിലുള്ള പൂക്കളെ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന മാലയ്ക്കാണ് എന്ത് പറയുക? വനമാലി എന്നതാ പറയുക, അല്ലെ, വനമാല എന്നത്. വനമാല അഞ്ച് തരത്തിലുള്ള പൂക്കളെ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ഭഗവാന്റെ ആ കഴുത്തിലുള്ള വലിയതായിരിക്കുന്ന മാല, ആപാദ ചൂടം മാല വനമാല, ഭഗവാന്റെ ശിരസ് മുതല്
പാദം വരെ നീണ്ടു കിടക്കുന്നതായ മാലയ്ക്കാണ് വനമാല എന്ന് പറയും. വനമാല അല്ലേ, വനമാലി എന്ന് പറഞ്ഞാൽ വനമാല അണിഞ്ഞതായിരിക്കുന്ന ഭഗവാനെയാണ് വനമാലി എന്ന് പറയും. നമുക്കും അത് പേരൊക്കെ ഇടാം, വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റ പേരിടാൻ പറ്റിയ ഒരു പേര് അല്ലേ. എന്താണ് വനമാലി എന്ന് പേരിടാം, വനമാലി അല്ലേ. ഭഗവാന്റെ കയ്യിലുള്ള ഓരോരോ ആയുധങ്ങൾക്കൊക്കെ നമുക്കിതാ പേരിടാം. പാഞ്ചജന്യം എന്നാണ്, ഗുരുവായൂരപ്പൻ്റെ, ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരിക്കുന്ന കെട്ടിടത്തിന് എന്താ പേരിട്ടത് അല്ലേ, പാഞ്ചജന്യം കൗസ്തുഭം. അതേപോലെ നമ്മളും അത് എന്ത് ചെയ്യാം, നമുക്കും അതെ, നമ്മളൊക്കെ വീടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഭഗവാനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പേരൊക്കെ നമുക്ക് ഇതാടാനായിട്ട് ഇതാ പറ്റും. കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആ പേരൊക്കെ ഇതാ വേണ്ടിയിട്ട് ദാശിണ്ട്. അപ്പോൾ വനമാലി, വനമാല അണിഞ്ഞതായിരിക്കുന്ന സാക്ഷാൽ ഭഗവൻ, ഗതി ഗത കയ്യിലേക്കെടുത്ത സാക്ഷാൽ ഭഗവൻ, ആ ഭഗവാൻ അഭിരക്ഷതു, ഞങ്ങളത് ആരക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ശ്ലോകമാണ് പ്രാർത്ഥനാ ശ്ലോകം. എല്ലാവർക്കും ഒരുമിച്ച് ജപിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി രണ്ട് പേര് വരിക, ഒരാള് എല്ലാവർക്കും വെള്ളം കൊണ്ടുവരുത്താ. രണ്ട് പേര് വരും, രണ്ട് പേരും മുന്നിൽ ഇരിക്കുന്ന രണ്ട് പേര് വരും. എല്ലാവരുടെയും കയ്യ് ശുദ്ധാക്കാനുള്ള വെള്ളമാണ് ആദ്യം കൊണ്ടുവന്ന് തരുന്നത്. കയ്യ് കഴുകുക, കയ്യ് കഴുകാനുള്ള വെള്ളം, കയ്യ് ശുദ്ധാക്കാനുള്ള വെള്ളം. ആ ശുദ്ധമായിരിക്കുന്ന കയ്യിൽ എന്ത് ചെയ്യാം, പൂക്കൾ തരും. പൂക്കൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ തലയിലൊന്നും വെക്കാൻ പാടില്ല, ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ളതാണ്. തരുന്ന വെള്ളം കൊണ്ട് കയ്യ് ശുദ്ധാക്കുക. തരുന്നതായിരിക്കുന്ന പൂക്കൾ കയ്യിനെ പിടിച്ച് ഇവിടെ പ്രാർത്ഥനയ്ക്ക് തയ്യാറായി എല്ലാവർക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും എന്ത് ചെയ്യുക, സപ്താഹ മണ്ഡപത്തിൻ്റെ മുന്നിൽ വന്ന് ഇതാ നിൽക്കുക. തരുന്ന വെള്ളം കയ്യ് കഴുകാനുള്ളതാണ്, തീർത്ഥമാണെന്ന് വിചാരിച്ച് സേവിക്കാൻ പാടില്ല. തരുന്നതായിരിക്കുന്ന പൂക്കൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ളതാണ്. എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് തരും, എല്ലാവരുടെയും കയ്യിലേക്ക് ഇതാ പൂക്കൾ കൊണ്ടുവന്ന് ഇതാ തരും. ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും ഭഗവാന്റെ തിരുനാമം ഉറക്കെ ജപിക്കുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ. പൂക്കളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ. പ്രാർത്ഥനാ ശ്ലോകങ്ങളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയില്, സമൂഹ പ്രാർത്ഥനയില് എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. വീട്ടിലാരൊക്കെയാണ് ഉള്ളത് അവരൊക്കെ ആ സപ്താഹ മണ്ഡപത്തിന് മുന്നിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. സമൂഹ പ്രാർത്ഥന, ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇതാ പ്രാർത്ഥിക്കുന്നത്. അല്ലേ, രൂപമില്ലാത്ത ഭാവമില്ലാത്തതായ സാക്ഷാൽ ഭഗവൻ, ആ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ആണ് നമ്മളിതാ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവിധ ആഗ്രഹവും സാധിക്കണേ, ഞങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരണേ എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായ സമയമാണ് ഇവിടെ.
ഇവിടെ ഗ്രന്ഥ പൂജയാണ്. അപ്പം ആരുടെങ്കിലും കയ്യിലൊക്കെ ഭാഗവത ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് പൂജയ്ക്ക് മണ്ഡപത്തിന് മുന്നിലായി ഇപ്പോൾ വെക്കാവുന്നതാണ് എന്ന് അറിയിക്കും. ഭാഗവത ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ അത് പൂജയ്ക്ക് മണ്ഡപത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കാം. എല്ലാവരുടെയും ഗ്രന്ഥത്തിൻ്റെ മേലെ പേര് എഴുതേണ്ടതാണ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പേര് പിന്നീട് എഴുതാം, കൊണ്ടുവന്ന് വെച്ചോളൂ. വേഗം ഭാഗവത ഗ്രന്ഥം കയ്യിലുള്ളവർക്ക് മണ്ഡപത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ്. ഗ്രന്ഥപൂജ, എല്ലാ ദിവസവും ഗ്രന്ഥപൂജ ഉണ്ടായിരിക്കും. ഭാഗവത ഗ്രന്ഥം, ആ ഗ്രന്ഥപൂജ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു തരും. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പറഞ്ഞിരുന്ന മന്ത്രം എല്ലാവരും ജപിക്കും. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാത് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാനാഥ മുക്തിയർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം ദാസോഹം തവ കേശവ സർവശാസ്ത്രവിശാരദ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്ര്യംബകേ ദേവി നാരായണി നമോസ്തുതേ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം അന്യഥാശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ
ഭരതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കണ്ണടച്ച് അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തെ, മഹാവിഷ്ണു സ്വരൂപത്തെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ചുകൊണ്ട് ചന്ദ്രഗ്രഹണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാമ്പരപ്പെട്ട ഒറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ്, രത്നമാലകൾ അണിഞ്ഞ്, സ്വർണമാലകൾ അണിഞ്ഞ്, മുത്തുമാലകൾ അണിഞ്ഞ്, തുളസിമാലകൾ അണിഞ്ഞ്, കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി, നാല് തൃക്കൈകളിൽ ശംഖ, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ്, സ്വർണവളകൾ അണിഞ്ഞ്, സ്വർണ മോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാരിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി, കാതിൽ മകരകുണ്ഡലങ്ങൾ അണിഞ്ഞ്, സ്വർണത്തിന്റെ കിരീടം ചാർത്തി, മയിൽപ്പീലി അണിഞ്ഞുകൊണ്ട് സമേശ്വരനായിരിക്കുന്ന ഭഗവാൻ നമ്മളെ സപ്താഹ മണ്ഡപത്തിൽ നമ്മളെ മുഴുവനും അനുഗ്രഹിക്കുവാൻ എപ്രകാരമാണോ കാത്തിരിക്കുന്നത്, ആ ഭഗവാന്റെ സ്വരൂപം എല്ലാ സമയത്തും ഞങ്ങൾക്കെല്ലാം മനസ്സിലേക്ക് കാണുവാനായി സാധിക്കണേ. ദുഃഖമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, പരസ്പര സ്നേഹത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കുവാനായി സാധിക്കണേ. ഞങ്ങളെല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാനെ അങ്ങതാ വന്ന് സാധിപ്പിച്ചു തരണേ. ഞങ്ങളെല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണേ. ഞങ്ങളെല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാക്കി തീർക്കണേ. ഞങ്ങളെ ബാധിച്ച എല്ലാ രോഗങ്ങളും ഇല്ലാതായിട്ട് തീരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ദീപാരാധന നടത്തുമ്പോൾ സർവ ഐശ്വര്യത്തിന് നന്നായി പ്രാർത്ഥിച്ച് ഭഗവാന്റെ തിരുനാമം, ഹരേ രാമ മന്ത്രം, കലിസന്ദരണ ഉപനിഷത്ത് മന്ത്രം ഒരുമിച്ച് ജപിച്ച് ദീപാരാധന സമയത്ത് ഭഗവാനോട് നമുക്കിത് പ്രാർത്ഥിക്കാം. ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ദീപാരാധന എല്ലാവരും അതാത് സ്ഥാനത്തു നിന്ന് സ്വീകരിക്കാം. ഒരു വരിയായിട്ട് സവധാനത്തിൽ ആ ഭാഗത്ത് കൂടെ വന്ന് കയ്യിലുള്ള പൂക്കള് ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. എന്നിട്ട് അതാത് സ്ഥാനത്തിരിക്കും. ഒരു വരിയായിട്ട് മാത്രം വരും. എല്ലാവരും ഒരു വരിയായിട്ട് വരും. ഒരു വരിയായിട്ട് വന്ന് കയ്യിലുള്ള പൂക്കള് ഇവിടെ സമർപ്പിക്കുക. പൂക്കള് കിട്ടാത്തവർക്ക് മണ്ഡപത്തിന് മുന്നിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ആ പൂക്കൾ എടുക്കാം. എന്നിട്ട് ഭാഗവതത്തിലേക്ക് സമർപ്പിക്കാം. ഒരു വരിയായിട്ട് മാത്രം വരും. നാളികേരം കൊണ്ടുവന്ന ആളുകൾ, അവർക്ക് നാളികേരം കൊണ്ടുവന്നതായിരിക്കുന്ന ആളുകൾക്ക് മണ്ഡപത്തിന് മുന്നിൽ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുന്നു. എല്ലാവിധ ആഗ്രഹവും സാധിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീഫല സമർപ്പണമാണ്. ശ്രീഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം. നാളികേരം ഭഗവാന് മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. നെയ്യ് കുട്ടികളെ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ ഇതാ എത്തിച്ചേർന്ന് ഇവിടെ നിന്ന് നെയ്യ് തരും. വിദ്യാഗോപാല മന്ത്രം ജപിച്ച ആ നെയ്യ് കുട്ടികൾക്ക് കഴിക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. കുട്ടികൾ മുന്നിലേക്ക് വരും. പൂക്കളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ മണ്ഡപത്തിന് മുന്നിൽ നിന്ന് വിദ്യാഗോപാല മന്ത്രം ജപിച്ച് നെയ്യ് കഴിക്കേണ്ടതാണ്. നാളികേരം കൊണ്ടുവന്നവർക്കൊക്കെ നാളികേരം മണ്ഡപത്തിന് മുന്നിൽ ഇവിടെ സമർപ്പിക്കാവുന്നതാണ്. ഗോവിന്ദനാമ സങ്കീർത്തനം. കുട്ടികളെ വിദ്യാഗോപാല മന്ത്രം ജപിക്കും. കൃഷ്ണ കൃഷ്ണ, ഹരേ കൃഷ്ണ, സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛമേ. കുട്ടികളെ പൂക്കളെ സമർപ്പിച്ചിട്ട് വേഗമെന്ന് നെയ്യ് സ്വീകരിക്കേണ്ടതാണ്. കുട്ടികൾ നിർബന്ധമായിട്ടും, പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നെയ്യ് കഴിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. കൃഷ്ണ കൃഷ്ണ, ഹരേ കൃഷ്ണ. പൂക്കളെ പൂക്കളെ ആദ്യം പൂക്കളെ സമർപ്പിക്കുക കേട്ടോ. പൂക്കളെ സമർപ്പിച്ചതിന് ശേഷം നെയ്യ് തരും. പൂക്കളെ സമർപ്പിക്കാത്തവരുണ്ടോ? പൂക്കളെ സമർപ്പിച്ചതിന് ശേഷം ഇവിടുന്ന് നെയ്യ് തരും.
ആ നെയ്യ് നെയ്യ് വാങ്ങി കഴിക്കും. മന്ത്രം ജപിച്ച് കഴിഞ്ഞതിന് ശേഷം നെയ്യ് കഴിക്കും. പൂക്കള് കിട്ടും. മന്ത്രം അവിടെ എന്താ പോവും. പറഞ്ഞിരുന്ന മന്ത്രം ജപിക്കുക. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശേഷ വിദ്യാം ആശു പ്രയച്ഛമേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാവാശു പ്രയച്ഛമേ. നെയ്യ് കഴിച്ച് കൈ കഴുകിയതിന് ശേഷം മാത്രം മണ്ഡപത്തിൻ്റെ മുല്ല ഇരിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും മണ്ഡപത്തിൻ്റെ മുല്ലതാ വന്നിരിക്കുമ്പോൾ നമുക്ക് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കാം. സപ്താഹ യജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് പലതരത്തിലുള്ള വൃഷ്ടികൾ ഉണ്ടാകുന്നു എന്ന് ഭാഗവത മഹാത്മ്യത്തിന് പ്രത്യേകമായിട്ട് ഇതാ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് നമുക്കും ഭഗവാനുമില്ല പറയൊക്കെ നടച്ച് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കാം. എല്ലാ